ഹലോ ഫ്രണ്ട്സ്, അപ്പം ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് പറയുന്നുണ്ട് RXZ വീഡിയോസ് ഒന്നും ഇടുന്നില്ലല്ലോ എന്ന് പറഞ്ഞ്. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ RXZ കുറച്ച് കാലമായിട്ട് കട്ടപ്പുറത്തായിരുന്നു. അപ്പോൾ തന്നെ ഇപ്പോഴാണ് എടുത്തത്. പക്ഷേ അതിൻ്റെ കാർബറേറ്ററിൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. ജെറ്റൊക്കെ കുറച്ച് വലുതാണ്. അപ്പോൾ അത് കാരണം വണ്ടി സ്റ്റാർട്ടാവണമെങ്കിൽ നമുക്കൊന്ന് ഈ കാർബറേറ്ററിൻ്റെ ഹോസ് ഇളക്കണം, അല്ലെങ്കിൽ ഈ 2T ഇതിളക്കിയാലും മതി വണ്ടി സ്റ്റാർട്ടാവും. അപ്പോൾ അതിൻ്റെ അർത്ഥം ജെറ്റ് വലുതാണ്, കുറേ റിച്ചാണ്, അത് കാരണമാണ് വണ്ടി സ്റ്റാർട്ടാകാത്തത്. പക്ഷേ എന്തായാലും നമുക്ക് ഇന്ന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചൊരു പെട്ടെന്നുള്ളൊരു റിവ്യൂ ആണ് വണ്ടിയെക്കുറിച്ച്. ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് വണ്ടിയുടെ റിവ്യൂ ചെയ്യാമോ എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാനൊന്ന് ശ്രമിക്കുകയാണ്, എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കാം. ഓക്കെ, അപ്പം നമ്മളുടെ RXZ ഒരു 4-സ്പീഡായിരുന്നു, 5-സ്പീഡിലേക്ക് കൺവേർട്ട് ചെയ്തതാണ്. എല്ലാ സാധനങ്ങളും മാറ്റി. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഓരോ ഡീറ്റെയിലായിട്ട് പറയും. നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട് ഞാൻ ഇട്ടേക്കുന്ന മിഷ്ലിൻ്റെ സിറാക്സ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞ 2.7518. റിം ഇതിൻ്റെ കിടക്കുന്ന ഹീറോൻ്റെ റിമ്മാണ്, 1.6 ആണ് അതിൻ്റെ വീതി. ചെറുതായിട്ട് തുരുമ്പ് കയറിയിട്ടുണ്ട്, ഇത് വേറെ ഒന്നുമല്ല, വണ്ടി അധികം ഓടിക്കാത്തത് കൊണ്ടാണ് ഒന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യം, വീട്ടിൽ രണ്ട് ആൺപട്ടികളുള്ളതും ഒരു വലിയ തലവേദന തന്നെയാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് ഞാൻ ഇട്ടേക്കുന്ന ഇൻഡോനേഷ്യൻ ആഫ്റ്റർ മാർക്കറ്റ് ഹബ്ബാണ് കിങ്ങിൻ്റെ. പ്ലേറ്റും ഇൻഡോനേഷ്യൻ ആഫ്റ്റർ മാർക്കറ്റാണ്. ഈ ഫോർക്ക് എന്ന് പറയുന്നത് നമ്മളുടെ RXZ പോലെ ഇരിക്കുന്ന ഫോർക്കാണ്, പക്ഷേ ഇതും ആഫ്റ്റർ മാർക്കറ്റാണ്, ഇൻഡോനേഷ്യൻ. പിന്നെ ഇതിനകത്ത് ഞാൻ യൂസ് ചെയ്തേക്കുന്ന യമഹ R15 V1 കാലിപ്പറാണ്. അത് ഡയറക്റ്റ് ഫിറ്റാണ്, പക്ഷേ ഒറ്റൊരു പ്രശ്നമുള്ളൂ, അതിന് ചെറിയ സ്പേസേഴ്സ് വേണം. അപ്പോൾ സ്പേസേഴ്സ് ഞാൻ തന്നെ കട്ട് ചെയ്തുണ്ടാക്കി, ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് ഇരിപ്പുണ്ട്. പിന്നെ പ്ലാസ്റ്റിക് മഡ്ഗാർഡാണ്. ഇത് തപ്പിയപ്പം കിട്ടി. പണ്ട് ഇത് കിട്ടാൻ ഭയങ്കര പാടായിരുന്നു, ഇപ്പം അവൈലബിളാണ്. പിന്നെ RX100 നമ്പർ പ്ലേറ്റ് എടുത്ത് മടക്കി, ഇവിടെ അതിൻ്റെ ടാബ് ഉണ്ട്, അത് മടക്കിയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിനകത്താണ് ഒറിജിനൽ നമ്പർ പ്ലേറ്റ് പിടിപ്പിക്കാനുള്ള പ്ലാൻ. പിന്നെ ഇതെന്ന് പറയുന്ന ഗോൾഡൻ കളർ മോണോഗ്രാം പ്ലേറ്റാണ്. അത് ഈ പറഞ്ഞ പോലെ ക്വാളിറ്റി അധികം ഇല്ല, കാരണം വണ്ടി നിന്ന് നിന്ന് തന്നെ നിങ്ങൾക്ക് കാണും, അതിൻ്റെ കുറേ സാധനങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഇത് ആഫ്റ്റർ മാർക്കറ്റ് ക്ലിയർ ലെൻസ് ഹെഡ്ലൈറ്റിൻ്റെ ലെൻസാണ്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ അതിനകത്ത് വരുന്ന ബൾബ് നമ്മുടെ ബ്രേക്ക് ലൈറ്റ് പോലത്തെ ബൾബാണ്. അപ്പോൾ ഇതും ആഫ്റ്റർ മാർക്കറ്റാണ് ഞാൻ വാങ്ങിച്ചിട്ടത്. ഡൂമും പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് ഇത് ഒറിജിനലാണ്. ജസ്റ്റ് ഒന്ന് കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വാട്ടർ മാർക്സ് പോകും. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങോട്ട് വരികയാണെങ്കിൽ ഇത് ഞാൻ എൻ്റെ ZEN ഡോറിൻ്റെ ബീഡിങ് മാറ്റിയപ്പോഴത്തേക്ക് അതെടുത്തിട്ടതാണ്. ഇത്രയും വീതിയില്ല, കുറച്ചുകൂടെ വീതി കുറവാണ് ഒറിജിനലിന്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഒറിജിനലിൻ്റെ ഗുണം ചെയ്യും. പിന്നെ ഇത് നമ്മളുടെ ഈ ഒരു പാനൽ ഞാൻ പുതിയത് വാങ്ങിച്ചത് ആഫ്റ്റർ മാർക്കറ്റ്. ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനൽ കളറായിരുന്നത് മഡ്ഗാർഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ സൈഡ് പാനൽസ് ഒറിജിനൽ കളറായിരുന്നു. അപ്പോൾ ബാക്കിയെല്ലാം കൂടെ കളർ മാച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഇതിൻ്റെ പെയിൻറ്റിങ് എങ്ങനെയുണ്ടെന്നുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, പെയിൻറ്റിങ് വലിയ ഗുണമില്ലാത്തതാണ്. ഈ പൈലറ്റ് ലാമ്പ് ആഫ്റ്റർ മാർക്കറ്റാണ്. ഇത് 5-സ്പീഡിൻ്റെ ഒറിജിനൽ മീറ്ററാണ്. ഞാൻ എൻ്റെ ഉണ്ടായിരുന്നു വേറെ 5-സ്പീഡിൽ നിന്ന് എടുത്തിട്ടതാണ്. ഇത് ഇപ്പോൾ വരുന്ന ആഫ്റ്റർ മാർക്കറ്റ് സാധനമാണ്, പ്രൈക്കോളുടെ തന്നെയാണ്. പക്ഷേ ഇപ്പം ഇത് ഇറങ്ങുകയാണ്. പിന്നെ ഇതിനകത്ത് അകത്ത് ഫൈബറിൻ്റെ റെയിൻ വൈസർ വെച്ചിട്ടുണ്ട്, റെയിൻ ഗാർഡ്. അപ്പോൾ ഇതിനകത്ത് താഴെ ഒരു ക്ലാമ്പ് വരും, അത് ഏകദേശം ഈ ഭാഗത്ത്. അപ്പോൾ ആ ക്ലാമ്പ് ഞാൻ വാങ്ങിച്ചായിരുന്നു, പക്ഷേ അത് എവിടെയോ മിസ്സായിപ്പോയി. പിന്നെ ഈ ഫോർക്കിനകത്ത് കിടക്കുന്ന ഡസ്റ്റ് ബൂട്ട് നമ്മളുടെ ഗ്ലാഡിയേറ്ററിൻ്റെയാണ്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹാൻഡിലിൻ്റെ കവറ് ഒരു സ്ക്രൂ കഴിഞ്ഞ ദിവസം ഊരിയപ്പോൾ എവിടെ വീണുപോയി. അപ്പം അതും കൂടെ തപ്പിപ്പിടിച്ച് ഇതിനകത്ത് ഇടണം. ഇത് ഗ്ലാഡിയേറ്ററിൻ്റെ സ്വിച്ചാണ്. ഇത് സെൽഫുള്ള ടൈപ്പ് സ്വിച്ചാണ്. പക്ഷേ പഴയ ഗ്ലാഡിയേറ്ററിൻ്റെ സ്വിച്ച് കിട്ടുകയാണെങ്കിൽ അതിനകത്ത് ഈ സെൽഫ് കാണത്തില്ല. ഇതുവരെ ഇത് കണക്റ്റ് ചെയ്തിട്ടില്ല, കണക്റ്റ് ചെയ്യണം.
പിന്നെ ഉള്ളത് ഇത് R15 ആഫ്റ്റർ മാർക്കറ്റായിട്ടുള്ള മാസ്റ്റർ സിലിണ്ടറാണ്. നല്ല അത്യാവശ്യം നല്ല വർക്കിംഗ് ആയതിൻ്റെ വേറെ വിഷയങ്ങളൊന്നുമില്ല. ഇത് വളരെ ചെറിയ വിലയ്ക്കാണ് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചത്, അതായത് 1000 രൂപയ്ക്ക് താഴെ. അപ്പം ഇതിൻ്റെ ഈ ടോപ്പ് ക്യാപ്പ് മാത്രം ഒറിജിനൽ R15 ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് RXZ സെയിം പോലെ ഇരിക്കുന്നതാണ്. മിറേഴ്സ് 2 KB100 ഈ സ്വിച്ച് എന്ന് പറയുന്ന ലേറ്റസ്റ്റ് 5-speed അല്ലെ ക്രക്സിലും ലിബറോയിലൊക്കെ വരുന്ന ടൈപ്പ് സ്വിച്ചാണ്. ചോക്കിൻ്റെ പ്രൊവിഷൻ ഇവിടെ തന്നെയാണ്. പക്ഷേ ഇതിനെക്കുറിച്ച് ഞാനിപ്പോൾ പറയാം. ഗ്രിപ്സ് ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന RX ഗ്രിപ്സ് ഇങ്ങനെയാണ്. പിന്നെ കേബിൾസ് എല്ലാം ഞാൻ അന്ന് മാറ്റിയായിരുന്നു, എല്ലാം ഈ ഒറിജിനൽ കേബിൾസാണ് ഇട്ടേക്കുന്നത്. പിന്നെ നമ്മുടെ ഈ ടാങ്ക് ഒറിജിനൽ ടാങ്കാണ്, രണ്ടാമത് വാങ്ങിച്ചതാണ്. ഈ ബൈക്കിൻ്റെ കൂടെ വന്ന ടാങ്ക് അത്രയും ക്വാളിറ്റിയിലായിരുന്നു. അപ്പോൾ ഈ സാധനം നമ്മൾ ഒരു വീഡിയോയിൽ കാണിച്ച പോലെ ഇതിൻ്റെ സെറാമിക് കോട്ടിങ് ചെയ്തിട്ടുണ്ട്. ലോക്കറ്റ് പുതിയതാണ്, പക്ഷേ ഇപ്പോൾ വരുന്ന ലോക്കറ്റിൽ 4 items ഉണ്ടാവുള്ളൂ. 1, 2, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ലോക്ക് വരും. പിന്നെ അതുകൂടാതെ സീറ്റിൻ്റെ അപ്പുറത്തെ സൈഡിലൊരു ലോക്ക് വരും. ഈ ലോക്ക് ഇപ്പോഴത്തെ കിറ്റിൽ വരാറില്ല. അപ്പോൾ ഇത് ഞാൻ പഴയത് തന്നെ യൂസ് ചെയ്തത്. പിന്നെ സീറ്റ് ഞാൻ ലോക്കലി എനിക്ക് സീറ്റ് ആക്കി തരുന്ന ഒരാളുണ്ട്. അപ്പോൾ പുള്ളിയുടെ കയ്യിൽ നിന്നാണ് സീറ്റ് ശരിയാക്കിയത്. ഇത് ഫോം ഒറിജിനലാണ്, ഇതിനകത്ത് ബേസ് ഒറിജിനലാണ്. പിന്നെ വണ്ടിക്കകത്ത് ഞാൻ 2 ഗ്രാബ് ഹാൻഡിൽ വെച്ചിട്ടുണ്ട്. 1 ഇവിടെയും വെച്ചിട്ടുണ്ട്, 1 ഇപ്പുറത്തെ സൈഡിലും വെച്ചിട്ടുണ്ട്. ഇത് ഇതിൻ്റെ RXZ ഒറിജിനൽ ക്യാരിയറാണ്. ഈ 2 അടപ്പ് ഇല്ലായിരുന്നു. അത് ഞാൻ ഏത് വണ്ടിയിൽ നിന്ന് ഇളക്കി വെച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷേ അത് ഞാൻ 2 വെച്ചത്. ടെയിൽ ലൈറ്റ് അസംബ്ലി പഴയതാണെങ്കിലും ഇതിൻ്റെ ഈ ഗ്ലാസ് പുതിയതാണ്. പിന്നെ ഉള്ള മഡ് ഗാർഡ് ഞാൻ പണ്ടത്തെ വണ്ടിയിൽ നിന്ന് യൂസ് ചെയ്തതാണ്. അടുത്ത നമ്മൾ ബാക്ക് റിമ്മിലോട്ട് പോവുകയാണെങ്കിൽ മിഷ്ലിൻ്റെ സെറാക്സ് സ്ട്രീറ്റ് തന്നെയാണ് ബാക്കിൽ യൂസ് ചെയ്തേക്കുന്നത്. 1.6 ഈ റിമ്മിൻ്റെയും വീതി. സെറാക്സ് സ്ട്രീറ്റിൻ്റെ വീതി 3:18. സത്യം പറഞ്ഞാൽ ഒരു പ്രശ്നമില്ലാതെ മാക്സിമം സൈസ് ഇതാണ് ഇടാൻ പറ്റുന്നത്. പിന്നെ അത് കഴിഞ്ഞ് RXZ 4-speed സൈലൻസറാണ് ഞാൻ വെച്ചേക്കുന്നത്. ഇത് 5-speed കാറ്റലിറ്റിക് കൺവെർട്ടറിൻ്റെ സ്റ്റേ ആണ്. പക്ഷേ ഇപ്പോൾ തൽക്കാലം 4-speed വെച്ചേക്കുന്നതുകൊണ്ട് അത് കുഴപ്പമില്ല. അത് എന്തായാലും ഇതും ഊരി മാറ്റണം. സ്വിംഗ് ആമൊക്കെ പുതിയതായിട്ട് പെയിൻറ് ചെയ്തു. ഈ സാധനങ്ങളൊക്കെ പുതിയതാണ്, ബ്രേക്കിൻ്റെ ലിവർ ക്യാമെല്ലാം. പിന്നെ ബെയറിങ്സ് എല്ലാം പുതിയതാണ്. ഇതിനകത്ത് ചെറിയൊരു പൊട്ടലുണ്ടായിരുന്നു, അപ്പോൾ ഇതിൻ്റെ വേറെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം ഇത് തന്നെയാണ് വെച്ചേക്കുന്നത്. പിന്നെ സ്റ്റാൻഡൊക്കെ സ്റ്റാൻഡേർഡാണ്. ഇതിൻ്റെ ഷോക്ക് പഴയത് വണ്ടിയിൽ വന്നത് തന്നെയാണ് ഞാൻ തിരിച്ച് ഫിറ്റ് ചെയ്തത്. എൻ്റെയിൽ മറ്റേ ഇതിൻ്റെ TVSൻ്റെ ഡബിൾ ഹൈറ്റുള്ള ഷോക്ക് ഉണ്ടായിരുന്നു, അത് ഞാൻ ഇതിനകത്ത് ഫിക്സ് ചെയ്തില്ല, കാരണം ഹൈറ്റ് വല്ലാണ്ടായിരുന്നു. പിന്നെ ഇത് RX Kingൻ്റെ കവേഴ്സാണ്. ഇത് ആഫ്റ്റർ മാർക്കറ്റാണ്, ഒറിജിനലല്ല. ഒറിജിനലിന് ആൾക്കാർ പറഞ്ഞ് തരുന്നത് ആഫ്റ്റർ മാർക്കറ്റ് തന്നെയാണ്, ഇന്തോനേഷ്യയിൽ നിന്ന് വരുത്തിയതാണ്. പിന്നെ എല്ലാം അലൻകിയാക്കി, കുറേയൊക്കെ സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഹെഡ് ഒറിജിനൽ 5-speed സിലിണ്ടർ 5-speed സിലിണ്ടർ ഇപ്പം ഇതിനകത്ത് കിടക്കുന്നത് 0.5, അതായത് സെക്കൻഡ് ഓവർ സൈസ്. പിന്നെ എനിക്ക് വേറൊരു കാര്യം നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതാ ഇവിടെ ഒരു ഹോളും താഴെ ഒരു ഹോളും ഉണ്ട്. ഞാൻ ഇത് വണ്ടി എൻ്റെ കയ്യിൽ വന്നപ്പോഴത്തേക്ക് ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഹോള് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഞെട്ടി. ഞാൻ ആലോചിച്ച് എന്തിനാണ് ഈ ഹോള് കിടക്കുന്നത്. പിന്നെയാണ് മനസ്സിലായത് മാഗ്നറ്റ് പുള്ളർ ഇല്ലാത്തതുകൊണ്ട് അവിടെ ചെറിയൊരു ഹോളിട്ട് അതിൻ്റെ ഇടയിൽ സ്ക്രൂ ഡ്രൈവർ ഇറക്കി തട്ടി ഇളക്കുന്നതാണ് ആൾക്കാരെ പരിപാടി. അപ്പോൾ ഈ മെക്കാനിക്സ് എന്ന് പറയുന്ന എല്ലായിടത്തും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു തലവേദന തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഇത് നമ്പർ എൻജിൻ നമ്പർ ഉള്ള പാർട്ടായതുകൊണ്ട് എനിക്ക് ഈ സാധനം സത്യം പറഞ്ഞാൽ ഇളക്കാൻ പറ്റിയിട്ടില്ല. ഇതിനെ വെൽഡ് ചെയ്ത് റിപ്പയർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ തൽക്കാലം ഇതേപോലെയാണ് ഇട്ടേക്കുന്നത്. ഓയിലൊന്നും വെള്ളം മിക്സ് ആവത്തില്ല, ജസ്റ്റ് വെള്ളം ഇറങ്ങിയാലും താഴെ കൂടെ വെള്ളം ഇറങ്ങിപ്പോകാനുള്ള വഴിയുണ്ട്. പിന്നെ ഈ റബ്ബേഴ്സ് പുതിയതാണ് വാങ്ങിച്ചത്. ഇട്ടേക്കുന്നത് Pulsar 150 സ്റ്റാൻഡാണ്. അത് ആ പൾസർ എന്ന് എഴുതിയിട്ടുണ്ട്. അതിന് കുറച്ചുകൂടെ ഹൈറ്റ് കിട്ടും. ചെയിൻ കവർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അപ്പോൾ അതിനെ ഒന്നുകൂടെ പെയിൻറ് ചെയ്യിച്ച് ഇതിനകത്ത് ഫിക്സ് ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ ഇലക്ട്രോണിക്സിനെ കുറിച്ചും എൻജിനെ കുറിച്ചൊക്കെ സംസാരിക്കാം. അപ്പോൾ ആദ്യം ഞാൻ നിങ്ങൾക്ക് ഈ സീറ്റ് ഇളക്കി കാണിച്ചു തരാം. ഇതിനകത്ത് 2 ആണ് ലാച്ച് വരുന്നത്. ഓക്കെ,
ഒരു സീറ്റ് ഇളക്കുമ്പോഴത്തേക്കും ഇതെന്ന് പറയുന്ന ഒരു ചെറിയൊരു സ്പേസാണ്. അപ്പോൾ ഇതിനകത്ത് കുറേ സാധനങ്ങൾ, ഞാൻ ചെറിയ ചെറിയ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയാണ് ഇതിൻ്റെ ടൂൾ കിറ്റ് വരുന്നത്. ടൂൾ കിറ്റ് എൻ്റെ ഉണ്ടായിരുന്നു, അതും വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു സ്ട്രാപ്പ് വരും, ആ സ്ട്രാപ്പ് വാങ്ങണം. ഇവിടെയാണ് അതിൻ്റെ ഫസ്റ്റ് എയ്ഡ് കിറ്റും ഫണലും ഒക്കെ വന്നിരുന്നത്. അപ്പോൾ ഫണൽ എന്തായാലും ഇല്ല, അതുകൊണ്ട് ഇത് യൂസ് ചെയ്തിട്ടില്ല. ഇതിൻ്റെ ഇവിടെ വരുന്ന നട്ടിൻ്റെ ഷേപ്പ് ഇതാണ്, പക്ഷേ ഓട്ട ഇങ്ങനെയല്ല, ഒറ്റ ചെറിയ ഓട്ടേ ഉള്ളൂ. അപ്പം ഇത് ഞാൻ ആംഗിൾ ഗ്രൈൻഡർ വെച്ചുണ്ടാക്കിയതാണ്. പിന്നെ ഇതിൻ്റെ വയറിംഗ് എന്ന് പറയുന്നത്, ഞാൻ യൂസ് ചെയ്തേക്കുന്നത് പുതിയ ലാസ്റ്റ് മോഡൽ വയറിംഗ് ആണ്. അപ്പോൾ ആ വയറിംഗ് വെച്ചിട്ടാണ് ഇതിനെ നമ്മൾ വയർ ചെയ്തേക്കുന്നത്. ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം കണക്ഷൻസും കൊടുത്തിട്ടുണ്ട്. ഈ നമ്മളുടെ ഓയിൽ ടാങ്ക് വെച്ച്, കാരണം ഓയിൽ ടാങ്കിനകത്ത് ഓയിൽ ഇല്ലാത്തതുകൊണ്ട് ഇതെപ്പോഴും കത്തിക്കൊണ്ടിരിക്കും. അപ്പം ഇൻഡിക്കേറ്റർ രണ്ടും കത്തുന്നുണ്ട്. പിന്നെ ഹോൺ, വണ്ടിക്കകത്ത് ബാറ്ററി കുറച്ച് കുറവാണ്, പക്ഷേ എന്തായാലും ഹോണും വർക്കിംഗ് ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അടിയിൽ നമ്മൾ ഇട്ടേക്കുന്ന സി ഡി ഐ എന്ന് പറയുന്ന 5-speed തന്നെ സി ഡി ഐ ആണ്. എഞ്ചിൻ്റെ കുറിച്ച് ഞാൻ നിങ്ങൾക്കൊരു റഫ് ഐഡിയ തന്നു. ഇതിൻ്റെ സ്റ്റേറ്റർ, അതായത് ഇഗ്നീഷൻ്റെ സ്റ്റേറ്റർ കോയിൽ 5-speed തന്നെയാണ്. മാഗ്നറ്റ് 5-speed, ക്ലച്ച് 5-speed, ക്രാങ്ക് 5-speed, കിക്കർ റാച്ചറ്റ് 5-speed. വ്യത്യാസമൊന്നുമില്ല ഈ പറഞ്ഞ പോലെ ക്ലച്ച് ക്രാങ്കും കിക്കർ റാച്ചറ്റിലും, പക്ഷേ ഞാൻ ആ വണ്ടിയിൽ നിന്ന് എടുത്തുകൊണ്ട് പറയുകയാണ്. പിന്നെ ഇതിൻ്റെ കാർബറേറ്റർ 4-speed ഇപ്പോൾ കിടക്കുന്നത്. ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ കാർബറേറ്ററാണ്. പുള്ളിയുടെ വണ്ടി ഇത് വെച്ച് സ്റ്റാർട്ടാവാത്ത സ്ഥിതിക്ക് ഞാൻ എൻ്റെ കാർബറേറ്റർ പുള്ളിയുടെ വണ്ടിയിൽ ഇട്ട് കൊടുത്തിട്ട് ഈ കാർബറേറ്ററാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് വെച്ച് വണ്ടി സ്റ്റാർട്ടാവും. പിന്നെ പ്ലഗ് പുതിയതാണ്, പ്ലഗ് ക്യാപ്പ് കോയിലെല്ലാം പുതിയതാണ്. പിന്നെ ക്രാഷ് ഗാർഡ്, ഞാൻ ഈ സ്ട്രൈറ്റ് ടൈപ്പ് ക്രാഷ് ഗാർഡാണ് കുറച്ചുകൂടെ പ്രിഫർ ചെയ്യുന്നത്. ഈ സാധനം 4-speed ഇതിനകത്ത് കാറ്റലറ്റിക് കൺവെർട്ടർ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സാധനങ്ങൾ നമുക്ക് ടൈറ്റ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ചെറിയ പൊട്ടൽ വീണു, അത് എങ്ങനെ വീണെന്ന് അറിയത്തില്ല. അപ്പോൾ അതൊന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പം അടുത്തെന്ന് പറയുന്നത് ഇതിൻ്റെ മാറ്റാനുള്ള രണ്ട് സാധനങ്ങൾ. ഇപ്പോൾ ഈ ബ്രേക്ക് ഫുട്ട് അത് മാറ്റണം, പിന്നെ ബ്രേക്ക് പെഡൽ മാറ്റണം. കാരണം ഇത് ഇതിനകത്ത് തട്ടി നിൽക്കുന്നതുകൊണ്ട് കറക്റ്റ് ഷേപ്പല്ല. അപ്പോൾ ഈ സാധനം ഒറിജിനൽ വാങ്ങിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബ്രേക്ക് കുറച്ചുകൂടെ മുകളിലോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വരും. അപ്പോൾ അതാണ് ഇനി നമുക്കുള്ള പ്ലാൻ. അപ്പം ബൈക്കിൻ്റെ ഒരു എന്തൊക്കെയാണ് അതിനകത്ത് ഉള്ളതെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. നമ്പർ പ്ലേറ്റ് ബ്ലാങ്ക് ആയിരിക്കുന്നത് ഇപ്പോഴും അതിൻ്റെ പേപ്പർ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല. അതുകൊണ്ടും കൂടെയാണ് ഈ വണ്ടി ഞാൻ ഓടിക്കാത്തത്. ഈ വണ്ടി ഇതാ മാക്സിമം പുറത്ത് ഇറക്കി അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് കറക്കം കറങ്ങിയിട്ട് തിരിച്ചു കൊണ്ടുവന്ന് ഇവിടെ വയ്ക്കും. അതാണ് ഇതിൻ്റെ സ്ഥിരം രീതി. പേപ്പർ വർക്ക് കംപ്ലീറ്റ് അല്ലാത്തതുകൊണ്ട് ഞാൻ ഈ വണ്ടി പുറത്തേക്ക് കൊണ്ടുപോകാറില്ല. പക്ഷേ ഒരു പേപ്പറും ഇല്ലാത്ത ഒരുപാട് വണ്ടികൾ നമ്മളുടെ റോഡിൽ ഓടുന്നുണ്ട്. പക്ഷേ ആ ഒരു പരിപാടി എൻ്റെ ഒരു അതിൽ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതാണ് കാര്യം. പിന്നെ ഇതിൻ്റെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ 5-speed ഗ്ലാഡിയേറ്ററിൻ്റെ ഒരുപാട് പാർട്സ് സിമിലറാണ്. അപ്പം ഇതിൻ്റെ ഈ സ്പീഡോമീറ്റർ വോം എന്ന് പറയുന്നത് ശരിക്കും ഗ്ലാഡിയേറ്ററിൻ്റെയാണ്, 5-speed സെയിം ആണ്. പിന്നെ ഈ ഫോർക്ക് എന്ന് പറയുന്നത് നമുക്ക് ഗ്ലാഡിയേറ്ററിൻ്റെ വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഗ്ലാഡിയേറ്ററിൻ്റെ കാലിപ്പർ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഹബ്ബിൽ ഓടാൻ പറ്റും. പിന്നെ ഈ കിങ്ങിൻ്റെ കവർ ഞാൻ ചൂസ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ഒറിജിനൽ 5-speed കവർ ഇരിപ്പുണ്ട്, പക്ഷേ അത് 135 അപ്പം ഈ ഇതിനുള്ള ഹോള് നമ്മളിടുമ്പോൾ RPM മീറ്ററിനുള്ള ഹോള് ഇടുമ്പോഴത്തേക്ക് അത് കറക്റ്റായിട്ട് ഇതിനകത്ത് വിജയിക്കാൻ ചാൻസ് കുറവാണ്. അപ്പോൾ ചിലപ്പോൾ ആ കവർ നാശമാവും, മാത്രമല്ല അതിന് ഒരുപാട് പൈസയാവും. അപ്പോൾ അങ്ങനെ ഓർത്തപ്പോഴത്തേക്ക് പുതിയ ഒരു കവർ വാങ്ങിച്ചിടുന്നതായിരുന്നു അന്നത്തെ കാലത്ത് ബുദ്ധി. അപ്പോൾ ഞാൻ അതാണ് ചെയ്തത്. പിന്നെ ഇതിൻ്റെ ഇന്നർ ട്യൂബ്സൊക്കെ എന്ന് പറയുന്ന RXZ ഇന്നർ ട്യൂബ് കറക്റ്റ് സൂട്ടാവും. അപ്പം ഇപ്പോൾ വണ്ടിയുടെ ടെക്നിക്കലി ഒരു ഓവർവ്യൂ ഞാൻ നിങ്ങൾക്ക് തന്നു. ഇനി ഇതിനെക്കുറിച്ച്, ഇതിൻ്റെ റണ്ണിങ്ങിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. RXZ എന്ന് പറയുന്നത് നമ്മളുടെ RX 135 പോലെ തന്നെയാണ്, പക്ഷേ ഹാൻഡ്ലിങ്ങിൽ ചെറിയ വ്യത്യാസമുണ്ട്. അതായത് നമ്മൾ വണ്ടി കുറച്ചുകൂടെ ചെറുതാണെന്നുള്ളൊരു ഫീലിംഗ് ആണ് ഇതിന് വരുന്നത് ഓടിക്കാൻ നേരത്ത്. വലിയ ഹാൻഡിൽ വേണമെങ്കിൽ വെക്കാം ഈ പറഞ്ഞ പോലെ RD, പക്ഷേ ഞാൻ ഒറിജിനൽ ഹാൻഡിലാണ് ഇതിനകത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഈ ചെറിയ ഹാൻഡിൽ വെച്ചിട്ട് ഇരിക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ വണ്ടിക്ക് ഒരു ഒതുക്കമുണ്ട്. ഒതുക്കം കാരണം നമുക്കിത് ഓടിക്കാനും കുറച്ചുകൂടെ എളുപ്പമാണ്. പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടി സ്റ്റാർട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ
അത്യാവശ്യം നല്ല രീതിയിലാണ് ഇത് റെവ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് അത്യാവശ്യം നല്ല പവറുണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്ത് ക്ലച്ച് വീല് ചെയ്യാനായിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം ക്ലച്ച് റിലീസ് ചെയ്തപ്പോഴത്തേക്ക് നല്ല രീതിയിൽ ഫ്രണ്ട് അടിച്ച് പൊങ്ങുന്നുണ്ട്. പക്ഷേ ഈ വീല് ചെയ്യുന്ന ആശാന്മാർക്ക് നന്നായിട്ട് അറിയായിരിക്കും, ബാക്ക് ബ്രേക്ക് എന്ന് പറയുന്നത് വീല് ചെയ്യാനായിട്ട് ഒരു വലിയ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ ഇതിൻ്റെ ഈ പറഞ്ഞ പോലെ കാല് വെക്കുമ്പോൾ കണ്ട ബാക്ക് ബ്രേക്ക് മര്യാദയ്ക്ക് എത്തത്തില്ല. അപ്പോൾ അത് കാരണം ഒരു വീലി സസ്റ്റെയിൻ ചെയ്യാനുള്ള അതില്ല. ഇപ്പോൾ ഈ കാണുന്ന കുറച്ച് ടയറിൻ്റെ പാടെന്ന് പറയുന്നത് ഞാനിവിടെ ഒന്ന് ഈ പറഞ്ഞ പോലെ ബേൺ ഔട്ട് ചെയ്യാൻ നോക്കിയതാണ്. അപ്പോൾ എന്തായാലും വൈഫ് കാണുന്നതിന് മുമ്പേ ഞാൻ ഈ പരിപാടി നിർത്തി, ഇല്ലെങ്കിൽ പിന്നെ ടൈൽസ് മൊത്തം കുളമായതിനെ അതിനെ എനിക്ക് നന്നായിട്ട് കിട്ടുകയും ചെയ്തേനെ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഓവർവ്യൂ. പിന്നെ ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ വേറൊരു കാര്യം, ഞാനിത് ബ്രേക്ക് ഹോസ് യൂസ് ചെയ്തേക്കുന്നത് മറ്റേ പൾസറിൻ്റെയാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ റൈഡിങ്ങിനെ കുറിച്ച് പറയാം. റൈഡിംഗ് എന്ന് പറയുന്നത് ഇതിൻ്റെ പൊസിഷൻ കുറച്ച് കമ്മിറ്റഡാണ്. നമ്മുടെ RX100നെ പോലെ കറക്റ്റ് അപ്രൈറ്റ് അല്ല, ചെറുതായിട്ടൊന്ന് കുനിഞ്ഞ് നിൽക്കണം. അപ്പോൾ അങ്ങനെ ആകുമ്പോഴേ ഇത് കറക്റ്റായിട്ട് ആ ഒരു റൈഡിങ് പൊസിഷൻ വരത്തുള്ളൂ. അപ്പം അങ്ങനെ ആകുമ്പോൾ ചെറിയ രീതിയിൽ, ഇപ്പോൾ നടുവേദനയൊക്കെ ഉള്ളവർക്ക് ചെറിയ രീതിയിലൊരു പണി കിട്ടിയേക്കാം. പക്ഷേ ഇത് ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് നടുവേദന നന്നായിട്ടുണ്ട്. അപ്പോൾ ഈ സാധനം ഞാൻ അധികം ഓടിക്കാത്ത കൊണ്ടായിരിക്കാം എനിക്ക് ആ ഒരു എഫക്റ്റ് വരാത്തത്. ഇതെടുത്തിട്ട് ഞാൻ മാക്സിമം ഈ പറഞ്ഞ പോലെ നമ്മളുടെ ഈ വില്ലയുടെ പെരിമീറ്ററിൽ ഒന്ന് കൊണ്ട് കറങ്ങിയിട്ടുണ്ട്, അല്ലാതെ പുറത്ത് ഈ വണ്ടി ഞാൻ ഇതുവരെ കൊണ്ടുപോയിട്ടില്ല. കാരണം വേറെ ഒന്നുമല്ല, സംഭവം പേപ്പറിൽ ശരിയല്ലാത്തൊരു വണ്ടി എടുത്തുകൊണ്ട് പോകുന്നത് റിസ്ക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിനെ എങ്ങും എടുക്കാത്തത്. വണ്ടി ഫുൾ ഞാൻ റിസ്റ്റോർ ചെയ്തത് എൻ്റെ കയ്യിൽ തന്നെ വെച്ചേക്കാനുള്ള രീതിയിലാണ്. അതുകൊണ്ട് അതിനകത്ത് ഒരു പൈസയുടെയും കുറവ് വരുത്തിയിട്ടില്ല. ഓയിലിനകത്ത് കിടക്കുന്ന മോട്ടൂലിൻ്റെ നല്ല കൂടിയ ഓയിലാണ്. പിന്നെ 2T ടാങ്കിൽ കൂടെ തന്നെയാണ്, ഞാൻ ഒരിക്കലും പമ്പ് യൂസ് ചെയ്യാറില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ കാലത്ത് പണി കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് പിന്നെ പമ്പ് എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നതേ നിർത്തി. പിന്നെ അതിനകത്ത് ഒരുപാട് ചെറിയ ചെറിയ സാധനങ്ങൾ ഒന്നുകൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒറിജിനാലിറ്റി ആവും. ഈ ഹോസ് എൻ്റെ കയ്യിൽ ശരിക്കും പറഞ്ഞാൽ പുതിയത് കിടപ്പുണ്ട്, അന്നില്ലാത്തതുകൊണ്ട് ഞാൻ എനിക്കറിയാവുന്ന ഒരു ആക്രി എടുത്തതാണ്. പുതിയ ഹോസ് ഉണ്ട്, അതിൻ്റെ ഈ കണ്ടീഷനല്ല. പക്ഷേ ഇത് എന്ന് പറയുന്നത് ജസ്റ്റ് നമുക്ക് ബ്രഷ് വെച്ച് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ വലിയ വൃത്തിയുടെ അറിയത്തില്ല. അപ്പം അതാണ് ഈ വണ്ടിയുടെ ഒരു ഓവർവ്യൂ. പിന്നെ ഇത് അധികം ഓടിക്കാത്തതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് ക്ലിയറായിട്ട് പറഞ്ഞുതരാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ എങ്ങനെയാണ് ലോങ് ഒക്കെ പോകുമ്പോൾ, ഇതിനകത്ത് രണ്ട് കീ ആണ് ഉള്ളത്. അപ്പം രണ്ട് പുതിയ കീ അതേപോലെയാണ് എനിക്ക് തോന്നി. അപ്പോൾ ഈ കീ മാറ്റിയിട്ട് ഒറിജിനൽ മെറ്റൽ കീ ആക്കണം. എൻ്റെ കയ്യിൽ മെറ്റൽ കീസ് ഉണ്ട്. അപ്പോൾ ഇതൊന്ന് കൊണ്ടുപോയി ഏതെങ്കിലും ഒരു കടയിൽ കൊടുത്ത് ചെയ്യണം. അപ്പം അങ്ങനെയാകുമ്പോൾ ഈ ലോക്ക് സെറ്റും പെർഫെക്റ്റ് ആവും. പിന്നെ കുറച്ച് ചെറിയ സാധനങ്ങൾ ഞാൻ പറഞ്ഞ പോലെ മിസ്സിംഗ് ആണ്. ഇവിടെ ഒരു ചെറിയ ബൂട്ട് വരും. ആ ഒരു ബൂട്ട് വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു വൃത്തികേട് മാറും. പക്ഷേ ആ ബൂട്ടിന് ഒറിജിനൽ ഇന്തോനേഷ്യയിൽ നിന്ന് വരുന്ന സാധനത്തിന് 1000 രൂപയാണ് വില. അപ്പോൾ ഈ ബൂട്ടിൻ്റെ കണ്ടീഷൻ കണ്ടു കഴിഞ്ഞാൽ ഇത് പുതിയതായിരുന്നു, രണ്ട് മാസം കഴിയുമ്പോൾ ഇതുപോലെയാണ്. അപ്പോൾ പിന്നെ നമ്മൾ ഒറിജിനൽ ഇന്തോനേഷ്യയൊക്കെ വാങ്ങിച്ചിടുന്നത് മണ്ടത്തരമല്ലേ, അതുകൊണ്ട് പിന്നെ ഞാൻ അതിന് അതേപോലെ അങ്ങ് വെച്ചേക്കാണ്. അവിടെ വേറെ അഡ്ജസ്റ്റ്മെൻറ്റോ പ്രശ്നങ്ങളോ ഒന്നുമില്ല, ജസ്റ്റ് അവിടെ തുരുമ്പാവാതെ ഇരിക്കുക, അല്ലാതെ വേറെ കാര്യങ്ങളില്ല. അപ്പോൾ ഇതിനെ നമുക്ക് ഒന്ന് ആ സാധനം കൂടെ ചെറിയ വിലയ്ക്ക് എവിടെങ്കിൽ ആഫ്റ്റർ മാർക്കറ്റ് കിട്ടുകയാണെങ്കിൽ അതൊന്ന് വാങ്ങിച്ചിടണം. വേറെ വണ്ടി 100% കംപ്ലീറ്റ് ആണ്, പേപ്പർ വർക്ക് ഒഴികെ. ഇതിനെ ഇപ്പോൾ എത്ര ലോങ് വേണമെങ്കിലും ഓടിച്ചുകൊണ്ട് പോവാം, അതിനുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വണ്ടിയിൽ. അത്യാവശ്യം വലിവുണ്ട്, നല്ല രീതിയിൽ പവറുണ്ട് വണ്ടിക്ക്. കാർബറേറ്റർ ഈ പറഞ്ഞ പോലെ ആ പൈലറ്റ് ജെറ്റ് മാറ്റിയിട്ട് അത് എൻ്റെ ഫ്രണ്ടിന് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഒറിജിനൽ കാർബറേറ്റർ എനിക്ക് തിരിച്ചു കിട്ടും. അപ്പോൾ അതാണ് ഈ വണ്ടിയുടെ ഒരു ഓവർവ്യൂ. RXZ ഇപ്പം ഭയങ്കര ഫേമസും ഭയങ്കര മാർക്കറ്റും ഉള്ള ഒരു വണ്ടിയാണ്. അപ്പം നിങ്ങൾക്ക് ഒരു RXZ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ OLX ഫേസ്ബുക്കിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോകുന്ന വില അറിയാം. പക്ഷേ ലോക്കൽ മെക്കാനിക്സിൻ്റെ കയ്യിലാണ് വണ്ടി ഇപ്പോഴും കുറച്ചുകൂടെ എടുക്കാൻ വില ഓക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ഉള്ളിലോട്ടുള്ള റീജിയൻസ്, അതായത് ഇപ്പം തിരുവനന്തപുരം ആണെങ്കിൽ കാട്ടാക്കട, ബാലരാമപുരം,
നെടുമങ്കാട് അങ്ങനത്തെ സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ വില കുറഞ്ഞ് കിട്ടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ പറയുന്ന പോലെ റേറ്റ്സ് കൂടി, ഇതിനെക്കുറിച്ചൊക്കെ പരിചയമുള്ള ആൾക്കാരുണ്ട്, പക്ഷെ അതേസമയം കൂടുതൽ ആൾക്കാർ ഇതിനെക്കുറിച്ച് അധികം പരിചയമില്ലാത്തവരാണ്. പിന്നെ നോർത്ത് കേരള, അതായത് പാലക്കാട്, തൃശ്ശൂർ ആ ഭാഗത്തൊക്കെ കുറച്ചുകൂടെ നമ്മളുടെ ഓലക്സിൽ കിട്ടുന്നതിനെക്കാട്ടി വില കുറവാണ്. അപ്പം അതാണ് നമ്മളുടെ RXZ-ൻ്റെ ഓവർവ്യൂ. ഇനി ഈ വണ്ടിയുടെ പേപ്പർ ശരിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെടുത്തൊന്ന് ഓടിത്തുടങ്ങണം. എനിക്കിത് ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ നമ്മളുടെ RX100-ൻ്റെ ഒരു പ്രാക്ടിക്കൽ ഫീൽ ഇതിൽ കിട്ടത്തില്ല. അപ്പം ഇതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ എൻ്റെ കയ്യിലിപ്പം ഷൗലിനും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ 3 ബ്ലൂ കളർ വണ്ടിയുണ്ട്. അപ്പം എന്തോ അറിഞ്ഞോ അറിയാതെയോ ബ്ലൂവിനോടൊരു സ്നേഹം നമുക്കുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്. ബ്ലൂ കളർ മാത്രമേ ഇഷ്ടമുള്ളൂ, ബ്ലൂ ആയിട്ട് വരുന്ന വേറെ കുറച്ച് സാധനങ്ങളുണ്ട്, അതൊന്നും നമുക്ക് വലുതായിട്ട് താല്പര്യമില്ല. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ പരിപാടികൾ. ഞാൻ എന്തായാലും ഈ ഒരു വണ്ടി കൊടുക്കാനുള്ള ഒരു പ്ലാനും ഇല്ല. മിക്കവാറും ഇത് നമ്മളുടെ കയ്യിൽ എന്നും കാണുന്ന ഒരു വണ്ടിയായിരിക്കും. പക്ഷേ അറിയത്തില്ല, ഞാൻ ഈ ഇടയ്ക്ക് വേറെ ഒരു RXZ-ഉം കൂടെ എടുത്തു. അത് കാരണം ചിലപ്പം ഓടിക്കാൻ പറ്റാതെ ഇതും നമ്മളുടെ ഫ്രണ്ട് വീലിനെ പോലെ തുരുമ്പെടുത്ത് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ കൊടുക്കും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു റിവ്യൂ. പിന്നെ ഈ വണ്ടി എടുക്കുമ്പോൾ നോക്കേണ്ട ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം എന്താ, ഇങ്ങനത്തെ ഹോൾ വല്ലതും ഉണ്ടോ എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ വലിയ ബുദ്ധിയില്ലാത്തൊരു മെക്കാനിക്കാണ് ഇതിന് പണിഞ്ഞിട്ടുള്ളതെന്നുള്ള കാര്യം മനസ്സിലാക്കുക. പിന്നെ നമ്പേഴ്സ് നോക്കുക, എൻജിൻ നമ്പറും ചാസി നമ്പറും. അത് നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും ഇത് ഒറിജിനൽ 5-സ്പീഡാണോ അല്ലെന്ന്. ഒറിജിനൽ 5-സ്പീഡല്ല, എല്ലാ കൺവേർട്ടഡ് ആണെങ്കിലും വണ്ടിക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇന്നലെ എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ച ഒരു ചോദ്യമാണ്, വണ്ടിക്ക് 3-4-5 ഓണേഴ്സ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന്. സീ, ഈ വണ്ടികൾ നമ്മൾ ഒത്ത് വരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതായത് എൻ്റെയൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒരു RX 135 നോക്കിയിട്ട് വേറെ ഒരു RX 135 എടുക്കായിരുന്നു അതിനെ നമുക്കിഷ്ടപ്പെട്ടില്ലെങ്കിൽ. പക്ഷേ ഇന്നത്തെ കാലം അങ്ങനെയല്ല, ഏറ്റവും വില കുറഞ്ഞ വണ്ടിയാണ് ആൾക്കാർ നോക്കുന്നത്, പേപ്പേഴ്സൊക്കെ വലിയ പ്രശ്നമില്ലാത്തത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു സാധനം നമുക്ക് വേറെ ഒരു ഓപ്ഷൻ കിട്ടാൻ എളുപ്പമല്ല. അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഒരു വണ്ടി നോക്കാൻ പോകാവും. നമ്പർ ഓഫ് ഓണേഴ്സ് ഒരു പ്രശ്നമല്ല. പിന്നെ ജനറലി നമ്മൾ വണ്ടിയുടെ ഒരു ഓവർലുക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെ കൊടുക്കാൻ വേണ്ടി പണിഞ്ഞ വണ്ടിയും ഉപയോഗിക്കാൻ വേണ്ടി പണിഞ്ഞ വണ്ടി 2-2. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഈ വണ്ടി ഞാൻ പണിഞ്ഞിട്ട് ഏകദേശം 1.5 വർഷമായി. പക്ഷേ ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഇത് 1.5 വർഷം മുമ്പേ പണിഞ്ഞ ഒരു വണ്ടിയായിട്ട് തോന്നില്ല. നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഞാൻ വണ്ടി ഉപയോഗിച്ചില്ലെങ്കിൽ എല്ലാ ആഴ്ച ഇതിനെ കഴുകുമായിരുന്നു. ഇതൊക്കെ കുറച്ച് ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങളായതുകൊണ്ടാണ് തുരുമ്പെടുക്കുന്നത്. നമ്പർ പ്ലേറ്റ്സൊക്കെ 100-100 രൂപയുടെ സാധനമാണ്. അപ്പോൾ ആ 100 രൂപയുടെ സാധനത്തിനകത്ത് വരുന്ന ക്വാളിറ്റി എന്തായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ. അപ്പോൾ അതാണ് നമ്മുടെ RXZ-ൻ്റെ ഒരു റിവ്യൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു നമ്മളുടെ സുസുക്കി ബൈക്സിനെ കുറിച്ചൊരു വീഡിയോ വരുന്നുണ്ട്. അപ്പം അത് കാണാൻ താല്പര്യമുള്ളവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് വീഡിയോസ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്, സമയം കുറച്ച് കുറവുള്ളതുകൊണ്ടാണ് ചെയ്യാൻ പറ്റാത്തത്. അപ്പം നല്ല കുറേ വീഡിയോസ് വരുന്നുണ്ട്, കാത്തിരിക്കുക. ഓക്കെ, ബൈ ബൈ.